ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി വൈ എസ് ശർമ്മിള ഇന്നലെ കോൺഗ്രസിൽ അംഗത്വം എടുത്തിരുന്നു. ഒരിക്കൽ അച്ഛൻ വൈ എസ് ആർ കൊണ്ടുനടന്ന കോൺഗ്രസിനെ ആന്ധ്രയിൽ തിരിച്ചു കൊണ്ടുവരാനാണ് മകളുടെ പുറപ്പാട്. അമ്മ വിജയമ്മയുടെ പൂർണ്ണ പിന്തുണയും ശർമ്മിളയ്ക്കുണ്ട്. ഒരു റിപ്പോർട്ട്. ഒന്നുമില്ലായ്മയിൽ നിന്നും തെലങ്കാനയിൽ അത്ഭുതം കാണിച്ച കോൺഗ്രസ് രേവന്ത് റെഡ്ഡിയുടെ ചിറകിലേറി ഭരണം പിടിച്ചു. അങ്ങനെയെങ്കിൽ ഒരു കാലത്ത് കോൺഗ്രസിനെ നെഞ്ചോട് ചേർത്ത് വെച്ച ആന്ധ്രാപ്രദേശിൽ എന്തുകൊണ്ടായിക്കൂടാ? വൈ എസ് രാജശേഖർ റെഡ്ഡി എന്ന ജനകീയ നേതാവിന് കീഴിൽ മാനം മുട്ടി വളർന്ന ഒരു കാലം കോൺഗ്രസിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം മകൻ ജഗൻമോഹൻ റെഡ്ഡിയുടെ ആവശ്യങ്ങളോട് മുഖം തിരിച്ച സോണിയാഗാന്ധിക്കും ഹൈക്കമാൻഡിനും അതിന് കൊടുക്കേണ്ടി വന്നത് വലിയ വിലയായിരുന്നു. അച്ഛൻ കൊണ്ടു നടന്ന കോൺഗ്രസിനെ ആന്ധ്രയിൽ മുച്ചൂടും മുടിച്ച് ഒന്നുമല്ലാതാക്കി വൈ എസ് ആർ കോൺഗ്രസിലൂടെ ജഗൻ ആന്ധ്ര വാഴുന്നു. രാജശേഖർ റെഡ്ഡിയുടെ മകന് മുന്നിൽ കോൺഗ്രസ് തോറ്റെങ്കിൽ ഇന്ന് മകൾ വൈ എസ് ശർമ്മിളയിലൂടെ ആന്ധ്ര തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ശർമ്മിളയെ കോൺഗ്രസ് അധ്യക്ഷയാക്കി ആന്ധ്രയിൽ രാജണ്ണ രാജ്യം, അതായത് രാജശേഖർ റെഡ്ഡിയുടെ ഭരണം തിരിച്ചു കൊണ്ടുവരാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഇതിനെല്ലാം പിന്നിൽ ഡി കെ ശിവകുമാറിന്റെ തന്ത്രങ്ങളാണെന്നും പറയാം. 2012 വൈ എസ് ശർമ്മിള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. ജഗൻമോഹൻ റെഡ്ഡി അഴിമതിക്കേസിൽ അറസ്റ്റിലായപ്പോൾ അക്കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് ശർമ്മിളയും അമ്മയുമായിരുന്നു. ആ തിരഞ്ഞെടുപ്പിൽ ജഗൻ കളത്തിലില്ലാതിരുന്നിട്ട് പോലും പാർട്ടി വമ്പൻ വിജയം നേടി. ശർമ്മിള തനിക്കൊരു വെല്ലുവിളിയാകുമെന്ന് അന്നേ ജഗൻ ഉറപ്പിച്ചിരുന്നു. ജയിൽ മോചിതനായ ശേഷം സഹോദരിയെ സൈഡിലേക്ക് മാറ്റി ജഗൻ വീണ്ടും കളം നിറഞ്ഞു. ഇത്തവണ ജഗൻ ആന്ധ്ര പിടിക്കുമ്പോൾ ബൈ ബൈ ബാബു ക്യാമ്പയിനുമായി ജഗനെ ജയിപ്പിക്കാൻ മുന്നിലുണ്ടായിരുന്നു ശർമ്മിള. 2021 ജഗനുമായി തെറ്റിയ ശർമ്മിള സ്വന്തം പാർട്ടി പ്രഖ്യാപിച്ച് തെലങ്കാനയിലേക്ക് പ്രവർത്തനം മാറ്റി. 2011 മുതൽ വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടിയുടെ ഓണററി പ്രസിഡന്റായിരുന്ന വിജയമ്മ 2022 പാർട്ടി വിട്ടത്. പാർട്ടിയുടെ സ്ഥിരം പ്രസിഡന്റായി ജഗനെ തിരഞ്ഞെടുത്തതിന് പിന്നാലെയായിരുന്നു പാർട്ടിയുടെ ഓണററി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് വിജയമ്മ തെലങ്കാനയിൽ മകൾ ശർമ്മിളയുടെ പാർട്ടിക്കൊപ്പം ചേർന്നത്. 2009 രാജശേഖർ റെഡ്ഡി ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്ന് കൊല്ലപ്പെടുമ്പോൾ മകൻ വൈ എസ് ജഗൻമോഹനെ പകരക്കാരനാക്കാൻ സോണിയയുടെ വസതിക്ക് മുന്നിൽ കാത്തുനിന്നൊരു കാലമുണ്ട് വിജയമ്മയ്ക്ക്. അന്ന് ഒന്ന് കാണാൻ പോലും കൂട്ടാക്കിയില്ല സോണിയാഗാന്ധി. അവിടെ നിന്ന് മകനെയും കൂട്ടി കോൺഗ്രസ് വിട്ട അമ്മ വിജയമ്മ വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടിയെ അധികാരത്തിൽ എത്തിക്കുന്നതുവരെ ജഗനൊപ്പം കരുത്തായി നിന്നു. മമ്മൂട്ടിയെ വൈ എസ് ആർ ആക്കി യാത്ര എന്ന സിനിമ ഇറക്കി വൈ എസ് ആർ തരംഗമുണ്ടാക്കി അത് മോട്ടാക്കി മാറ്റി അധികാരം പിടിച്ച ജഗൻ ഇത്തവണ അതിന്റെ രണ്ടാം ഭാഗവുമായി എത്തുന്നുണ്ട്. ഒരിടത്ത് ഭരണം തിരിച്ചുപിടിക്കാൻ അരയും തലയും മുറുക്കി ചന്ദ്രബാബു നായിഡുവും TDPയും. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണത്തുറച്ച് സ്വപ്നം കാണുന്ന ജഗനൻ വിയർക്കുമെന്ന് ഉറപ്പാണ്. ആന്ധ്രയിൽ ഒരു ചൊല്ലുണ്ട്, റെഡ്ഡിമാർ പ്രതികാരം ചെയ്യാൻ ഇറങ്ങി തിരിച്ചാൽ ശത്രുവിന്റെ അവസാനം കണ്ടേ അടങ്ങുമെന്ന്. കോൺഗ്രസിനോട് പ്രതികാരം ചെയ്ത് ജഗനും KCRനോട് പ്രതികാരം വീട്ടി രേവന്തും ഇതിന് തെലുങ്ക് രാഷ്ട്രീയത്തിൽ അടിവരയിട്ടിരുന്നു. കാത്തിരിക്കാം ആന്ധ്ര ഒരിക്കൽ കൂടി കോൺഗ്രസിന്റെ കയ്യിലെത്തുമോ എന്നറിയാൻ.